നമസ്കാരം. പിണറായി ഭരണമോ അതോ പിരിവ് ഭരണമോ, എന്താണ് കമ്മ്യൂണിസം എന്നതിന് സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്നതാണ് കമ്മ്യൂണിസം എന്ന്. കഴിഞ്ഞ 6 വർഷത്തെ പിണറായി ഭരണത്തിനിടയിലുണ്ടായ പ്രളയവും കൊറോണയും കേരള ജനതയുടെ സാമ്പത്തിക നിലയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഉള്ളവനായി ആരാണുള്ളത്? എന്നാൽ പ്രളയം തൊട്ട് നമ്മുടെ സർക്കാർ ആരംഭിച്ച അല്ലെങ്കിൽ ശീലമാക്കിയ ചലഞ്ചെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പിരിവ്, സാധാരണക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ തുടങ്ങിയവരുടെ കേശയിൽ നിന്ന് കൈയിട്ടു വാരുന്ന ഈ പരിപാടി നിർത്തലാക്കാൻ സാധിക്കില്ലേ? മദ്യത്തിലൂടെയും ലോട്ടറിയിലൂടെയും ഇടത്തരക്കാരുടെ ഉള്ള വരുമാനം ചൂഷണം ചെയ്യുന്നത് കൂടാതെയാണെന്ന് ഓർക്കണം. ആവശ്യമില്ലാത്ത വാക്സിന് വേണ്ടിയെന്ന് പറഞ്ഞ് പിരിച്ച തുകയ്ക്ക് ശേഷം കുട്ടികൾക്ക് ടാബിനെന്ന് പറഞ്ഞ് അടുത്ത പിരിവിനിറങ്ങുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക് ഈ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ? അത്താഴ പട്ടിണിക്കാരായ ജനങ്ങളെ പിഴിഞ്ഞാണോ കമ്മ്യൂണിസ്റ്റ് ഭരണം കാഴ്ചവെക്കേണ്ടത്? മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം കാഴ്ചകൾ കാണുന്നില്ലേ എങ്കിൽ നമ്മുടെ സിസ്റ്റം തെറ്റാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ക്യൂബയുടെ പതനം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്ന നിലയിൽ നിന്നും ഡോക്ടർമാരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയായാണ് ക്യൂബ അറിയപ്പെട്ടത്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പുത്തൻ സാങ്കേതിക വിദ്യകൾ അറിയാത്ത മറ്റു രാജ്യങ്ങളിലേക്ക് നിലവാരമില്ലാത്ത ക്യൂബൻ മരുന്നുകൾ നിർദ്ദേശിക്കുന്ന വെറും 3-ാം കിട ഡോക്ടർമാരായി മാറിയതാണ് ഇന്ന് ക്യൂബ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കേരളവും ക്യൂബൻ മാതൃകൾ ഊതിവീർപ്പിച്ച ബലൂണാണെങ്കിൽ സഖാക്കളെ അത് പൊട്ടാൻ അധികം താമസമില്ല. എന്നും ഈ കിറ്റും വർഗീയ പ്രീണനവും വിജയിക്കില്ല. ഇന്ത്യയിൽ നിന്നും ഇന്ന് കൊറോണ വഴിമാറുമ്പോൾ മുൻപ് നമ്മൾ തള്ളിമറിച്ച കേരള മോഡൽ ആരോഗ്യരംഗം തകർന്നു കിടക്കുമ്പോഴും ലോക്ക്ഡൌൺ മൂലം ജനങ്ങൾക്ക് ജോലിക്ക് പോകാനോ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാതെ ഇരിക്കുമ്പോഴും ഇവിടെ സഖാക്കളില്ലാത്ത വാക്സിൻ സമരവും പെട്രോൾ സമരവും നടത്തി എത്ര കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കും? നമ്മുടെ മുഖ്യനോ അങ്ങ് ദില്ലിയിൽ പോയി കേന്ദ്രത്തിൽ അഭ്യർത്ഥന നടത്തുന്നു. അത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനല്ല, മറിച്ച് പുതിയ വിമാനത്താവളത്തിനും കേരളത്തിൽ തലങ്ങും വിലങ്ങും ആവശ്യമായ റെയിലിനും റോഡിനും വേണ്ടി. എന്നിട്ട് നാട്ടിൽ വന്ന് പുതിയ ചലഞ്ച് പുതിയ പേരിൽ പ്രഖ്യാപിക്കുന്നു. ഇതോ ഭരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.